പിണറായി സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതലുള്ള കർണയോഗിനി ഫലം, ജൂനിയർ മാൻഡ്രേക്ക് എഫക്ട്, ഇതൊക്കെ ഉള്ളതാണോടെ? ഏ, പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാൻ വരട്ടെ, അങ്ങനെയൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നങ്ങ് പിന്നോട്ടേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. പിണറായി സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കെടുത്താൽ ആരും മാൻഡ്രേക്ക് എഫക്ട് സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. ആദ്യം ട്രോളന്മാരുടെ ചിന്തകളെ പരിഗണിക്കാതിരുന്നെങ്കിലും ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ഒഴിയാബാധ പോലെ ഓരോന്നായി എത്തുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കുമല്ലേ? അതൊക്കെ പഴയ കഥ. എന്നാലോ പുതിയ കഥ എങ്ങനെയൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. നവകേരള ബസ്സാണ് ഈ മാൻഡ്രേക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ എഫക്ട്. കാസർഗോഡ് മുതൽ അങ്ങ് ഭരണസിര കേന്ദ്രമായ തിരുവനന്തപുരം വരെ മുഖ്യനും മന്ത്രി പങ്കുവന്മാരും നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് മെയ് മാസത്തിലാണ് KSRTC പൊതുജനങ്ങൾക്കായി ഓടിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കോഴിക്കോട്ട് നിന്നും ബാംഗ്ലൂരേക്കായിരുന്നു നവകേരള ബസ്സിന്റെ ആദ്യത്തെ ട്രിപ്പ്. മുഖ്യനും പരിവാരങ്ങളും യാത്ര ചെയ്ത നവകേരള ബസ്സാകട്ടെ, കുറച്ചധികം പണം കൊടുത്തു വേണം സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ. കോഴിക്കോട്ട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള കന്യയാത്ര തന്നെ ഡോറ് കെട്ടിവെച്ചുകൊണ്ടായിരുന്നല്ലോ, തുടക്കം തന്നെ പിഴച്ചു. ഇപ്പൊ ഈ ബസ്സിനെ മാലോകർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ബുക്ക് ചെയ്തു പോകുന്ന ആൾക്കാർ പോട്ടെ, വഴിയിൽ നിന്ന് കൈ കാണിച്ചു കയറാൻ പോലും ആളില്ല. ആളില്ലാതെ എങ്ങനെ ബസ് ഓടും? മുടങ്ങി, യാത്ര മുടങ്ങി. ഗരുഡയുടെ ഈ പ്രീമിയം ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരുന്നു ബസ് സർവീസ് നടത്തുന്നത്. ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല. 5 പേര് മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പെണ്ണെങ്ങനെ വണ്ടി ഓടും? വരവ് 10,000, ചെലവാവട്ടെ 20,000 രൂപ. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സാണല്ലോ ഇത്. ബസ്സിന്റെ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, കാരണം അത്രയ്ക്ക് പബ്ലിസിറ്റി ആയിരുന്നല്ലോ. ആധുനിക രീതിയിൽ AC ഫിറ്റ് ചെയ്ത ബസ്സിൽ 26 പുഷ്ബാക്ക് സീറ്റുകൾ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറെടുപ്പുകൾ, യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ്, ശുചിമുറി, വാഷിംഗ് മെഷീൻ, TV, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സംവിധാനങ്ങൾ, അങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങൾ എൻ്റെ അമ്മോ. എന്നാ എന്തൊക്കെ ഉണ്ടായിട്ടെന്നാ, മാൻഡ്രേക്ക് എഫക്റ്റിനെ ഭയക്കാതിരിക്കുമോ ജനങ്ങൾ? സംവിധാനങ്ങളൊക്കെയും നൽകിയെങ്കിലും അതിനുള്ള ഉയർന്ന നിരക്കും ആളുകളെ അത്രയ്ക്ക് അങ്ങ് ആകർഷിച്ചില്ല. അതിപ്പോ നമ്മുടെ ബാലേട്ടൻ പറഞ്ഞതുപോലെ, അതന്നെ നമ്മുടെ AK ബാലൻ തന്നെ, ഈ ബസ്സിനി മ്യൂസിയത്തിൽ തന്നെ വെക്കേണ്ടി വരുമോ എന്ന സംശയത്തിലാണ് KSRTC. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ശൗനം മുടക്കിയിൽ കയറി പോകാൻ മാത്രം മണ്ടന്മാരല്ല ജനങ്ങൾ എന്നാണ് ചിലര് പറയുന്നത്. ഇന്നിതാ വിഴിഞ്ഞത്തൂര് ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അദാനിയൊക്കെ അത്യധികം ഉയർത്തിയിരിക്കുന്നു. ഇനി അതിന്റെ ഭാവി എന്താകോ എന്തോ. ട്രോളുകളും സങ്കല്പങ്ങളും ഒക്കെ ഒഴിവാക്കാന്ന് വെക്കാം. പിണറായി ഭരണത്തിലേറിയത് മുതൽ നഷ്ടങ്ങളല്ലാതെ ഒന്നും തന്നെ നാടിനുണ്ടായിട്ടില്ല എന്ന വസ്തുത എവിടെയാണ് മറക്കേണ്ടത്? ക്ഷേമ പെൻഷൻ ആഡംബരമാക്കി വോട്ട് വാങ്ങിയ ആവേശം അത് നൽകാൻ കാണിക്കാതിരുന്നതിന്റെ പ്രതിഫലനമായിരുന്നില്ലേ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടി? ആ ക്രെഡിറ്റ് മൊത്തമായി മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളതാണല്ലോ. ഭരണപക്ഷം ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളും ജനദ്രോഹ പ്രവർത്തികളും എന്ത് ചെയ്തു മായ്ച്ചുകളയും? അതിന് ബസ്സും കുറച്ച് പൈപ്പും നൽകിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇനി ഇതൊക്കെയൊന്നും ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പോയാലോ, കേൾക്കാൻ പോലും കൂട്ടാക്കില്ല എന്നത് വസ്തുത. ഇനി അഥവാ മനസ്സിലാക്കിയ തന്റെ കയ്യിൽ ഒരു മാൻഡ്രേക്ക് പെട്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു പോയതെന്നും പറയാനും മടിക്കില്ല നമ്മുടെ മുഖ്യൻ. നേരത്തെ കട്ടപ്പുറത്ത് കയറേണ്ട വണ്ടി ലാഭത്തിന്റെ മുഖം നോക്കാതെ ഓടിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ഓടിയത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് അതങ്ങ് നിർത്തി. ഇപ്പോ ഇന്നിതാ പിന്നെയും ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും അധിക ദൂരം പോകില്ല എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഏതിലൊക്കെ കൈവച്ചിട്ടുണ്ടോ, എല്ലാം വെട്ടും നിലയെ പൊട്ടുമെന്നത് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഇന്നിപ്പോ ബസ്സിന്റെ പോക്ക് വെറും 8 യാത്രക്കാരുമായിട്ടാണ്. ഒരു ലാഭവും ഇല്ലാതെയാണ് ഇന്നത്തെ ബസ്സിന്റെ യാത്ര എന്നത് നീ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇവിടെ പിന്നെ ലാഭമല്ലല്ലോ പ്രധാനം. നവകേരള ബസ് കട്ടപ്പുറത്താകാതെ സംരക്ഷിക്കേണ്ടത് KSRTCയുടെ മാത്രമല്ല സർക്കാരിന്റെ കൂടി അഭിമാന പ്രശ്നമാണല്ലോ. അതുകൊണ്ട് വിഷയത്തിൽ മന്ത്രി KP ഗണേഷ് കുമാർ ഇടപെടുമെന്നാണ് വിവരം. ഇല്ലെങ്കിൽ AK ബാലേട്ടൻ പറഞ്ഞ പോലെ ഉറപ്പായും ഇതൊരു ചരിത്ര ബസ്സായി ഇരിക്കും.